പെണ്ണിന്റെ ഭയം. ചിലരൊക്കെ വീട്ടിൽ കാല് കുത്തിയ കുലം തന്നെ മുടിഞ്ഞു പോകുമെന്ന് പറയുന്നത് എത്ര ശരിയാണ് എൻ്റെ ഈശ്വരന്മാർ. എൻ്റെ മോനെ വശീകരിച്ചെടുത്തു ആദ്യം, അതോടെ എൻ്റെ വീട് നശിച്ചു. ഇപ്പോൾ ഇത് എൻ്റെ മോളുടെ ജീവിതവും നശിച്ചു. വന്നു കയറി മൂദേവി കാരണം എൻ്റെ പെൺകൊച്ച് കയറിച്ചെന്ന് വീട്ടിലുള്ളവർക്കും അവളേക്കാൾ ഇഷ്ടം ഇവളെയാണെന്ന് പറയുമ്പോൾ ഇവൾ അവരെയും മയക്കിയെടുത്തല്ലോ ഈശ്വര. വൈകുന്നേരം സ്കൂൾ വിട്ട് ക്ഷീണിച്ച് വീട്ടിലേക്ക് വന്നു കയറുമ്പോഴേ ദൃശ്യ കണ്ടത് ഉമ്മറക്കോലായിലിരുന്ന് തന്നെ പ്രാകുന്ന അമ്മായി അമ്മയെയാണ്. ആ വന്നല്ലോ അശ്രീകരം പിടിച്ച കരിവണ്ട്. ഇന്നിനി ആരൊക്കെ വലപീഷി പിടിച്ചെന്ന് ആർക്കറിയാം. ഇന്നത്തെ പ്രശ്നം എന്താണാവോ എന്ന് ചിന്തിച്ച് മെല്ലെ അകത്തേക്ക് നടക്കുന്നതിനിടയിൽ തന്നെ പറ്റി പറഞ്ഞ് മുറ്റത്തേക്ക് നീട്ടി കാർക്കിച്ച് തുപ്പുന്ന അവരെ കണ്ടപ്പോൾ എത്ര അടക്കി നിർത്താൻ ശ്രമിച്ചിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അരുണേട്ടൻ്റെ ഭാര്യയായി വീട്ടിൽ വന്നു കയറിയതു മുതൽ കേട്ടു തുടങ്ങിയതാണ് ഈ കുറ്റപ്പെടുത്തൽ. വീട്ടുകാർ പരസ്പരം ആലോചിച്ച് ഉറപ്പിച്ചത് തന്നെയായിരുന്നു ഞങ്ങളുടെ വിവാഹം. ബി എഡ് പഠനം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തുള്ള സർക്കാർ സ്കൂളിൽ തനിക്ക് ജോലി കിട്ടിയതിനാൽ ജോലിയുള്ള ഒരാളെ തന്നെയായിരുന്നു തനിക്ക് തൻ്റെ വീട്ടുകാർ നോക്കിയിരുന്നത്. എന്നാൽ തൻ്റെ ജാതകത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം ഒടുവിൽ ഗൾഫുകാരനായ അരുണേട്ടൻ്റെ ആലോചന വീട്ടുകാർ സ്വീകരിക്കുകയായിരുന്നു. അച്ഛൻ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട അരുണേട്ടന് അമ്മയും ചേച്ചിയും അനിയനുമാണ് ഉണ്ടായിരുന്നത്. സന്തോഷത്തോടെ വിവാഹം കഴിഞ്ഞിങ്ങോട്ട് വന്ന് കയറിയപ്പോഴാണ് മനസ്സിലായത് അല്പം ഇരുണ്ട നിറമുള്ള തന്നെ മരുമകളായി സ്വീകരിക്കാൻ അരുണേട്ടൻ്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നത്. തന്നെ മാത്രമേ കെട്ടുള്ളൂ എന്ന് അരുണേട്ടൻ്റെ വാശിക്ക് മുമ്പിൽ ഈ കല്യാണത്തിന് അമ്മ സമ്മതിക്കുമ്പോൾ അവരുടെ മുമ്പിൽ താൻ അവരുടെ മകനെ വലവീശി പിടിച്ചവളായി മാറുകയായിരുന്നു. അന്ന് തൊട്ട് ഈ കഴിഞ്ഞ 3 വർഷക്കാലവും അമ്മയുടെ ദേഷ്യത്തിനും പ്രാക്കലിനുമാണ് തൻ്റെ ഒരു പകൽ തുടങ്ങുന്നതും തീരുന്നതും. അരുണേട്ടൻ കൂടെയുള്ളപ്പോൾ വലിയ പ്രശ്നങ്ങൾ പുറത്തേക്ക് ഉണ്ടാക്കിയില്ലെങ്കിലും ഏട്ടൻ തിരികെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പകരം കൂടി അമ്മ തന്നോട് തീർക്കും. ആദ്യകാലങ്ങളിലെല്ലാം അരുണേട്ടനോട് സങ്കടങ്ങൾ പറയുമായിരുന്നെങ്കിലും അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയിൽ അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടുന്നുവെന്ന് തോന്നിയപ്പോൾ താൻ പിന്നെയൊന്നും ഏട്ടനോട് പറയാതെയായി. ഓരോന്ന് ചിന്തിച്ച് ദൃശ്യ വേഗം സാരി മാറ്റി അടുക്കളയിലേക്ക് ചെന്നെങ്കിലും അടുക്കളയുടെ അകം വൃത്തിഹീനമായി കിടക്കുന്നത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു. സ്കൂളിലെ കുട്ടികളോട് ശബ്ദമുയർത്തി സംസാരിച്ചത് കൊണ്ട് സഹിക്കാൻ വയ്യാത്ത തലവേദന കൊണ്ടാണ് വീട്ടിൽ വന്നത്. ഇവിടെ സ്വൈര്യവും സമാധാനവും ഇല്ലാന്നുള്ളതോ പോട്ടെ, ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാമെന്ന് കരുതിയാൽ അതിനു പോലും പറ്റാതെ വിധത്തിലാണ് അടുക്കളയിൽ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നത്. രാവിലെ പണികളെല്ലാം കഴിഞ്ഞതിനു ശേഷം വൃത്തിയാക്കി താനിട്ട അടുക്കളയുടെ അപ്പോഴത്തെ കോലം കണ്ടതും അവളുടെ ദേഷ്യവും സങ്കടവും ഒരുപോലെ നിറഞ്ഞു. ഏട്ടത്തിയമ്മേ, പിന്നിലൊരു വിളിയൊച്ച കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. അരുണേട്ടൻ്റെ അനിയൻ ബാംഗ്ലൂരിൽ MBA ചെയ്യുകയാണ് അവൻ. ഇവനിപ്പോൾ എത്തി അവൾ ഓർത്തു. ആദർശ്, നീ എപ്പോൾ എത്തി ബാംഗ്ലൂരിൽ നിന്ന്? അവനെ കണ്ട സന്തോഷത്തിൽ തൻ്റെ സങ്കടങ്ങൾ മറന്നവൾ അവനോട് ചോദിക്കുമ്പോൾ അവൻ ശ്രദ്ധിച്ചത് അവളുടെ നിറഞ്ഞ കണ്ണുകളായിരുന്നു. ഞാൻ രാവിലെ എത്തി ഏട്ടത്തിയമ്മേ. ഏട്ടത്തിയമ്മ പോയ പുറകെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ പറയുന്നതിനിടയിൽ അവൾ ചായപാത്രം സിങ്കിൽ നിന്നെടുത്ത് കഴുകി ചായയും വെള്ളവും വെച്ചു. വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ വേഗം തന്നെ അവൾ അടുക്കള വൃത്തിയാക്കി. ഓ, ഏട്ടന് പോരാന്ന് തോന്നിയിട്ടാവും അല്ലേ? ഇനി പാനിയനെ കൂടി വശത്താക്കാൻ നോക്കുന്നതല്ലടി. എൻ്റെ മോളുടെ കെട്ടിയവനും നിന്നെയാണ് ഇഷ്ടം. നിന്നെ കണ്ടു പഠിക്കാം അവൻ എൻ്റെ മോളോട് പറയുന്നത്. അതും പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുവാണ് എൻ്റെ മോള്. അതിനിടയിലാ അവൾ കെട്ടിയവൻ്റെ അനിയനെ കൂടി പാട്ടിലാക്കുന്നു. നിനക്കെങ്ങനെ പറ്റുന്നോടി ഇങ്ങനെ? വാതിക്കൽ നിന്നമ്മ ദേഷ്യത്തിൽ ഉറക്കെ ചോദിച്ചതും കേൾക്കാൻ പാടില്ലാത്തത് കേട്ട ഞെട്ടലിൽ ദൃശ്യയുടെ കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് നിലത്ത് വീണ് ചിതറി. അമ്മേ, അമ്മ എന്താണ് ഈ പറയുന്നതെന്ന് അമ്മക്ക് വല്ല ബോധവുമുണ്ടോ? ഇതേ എൻ്റെ ഏട്ടത്തി അമ്മയാണ്. അമ്മയെയും ചേച്ചിയെയും പോലെ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ ഏട്ടൻ്റെ ഭാര്യ. ഓ,
നീ ഇവൾക്കു വേണ്ടി എന്നോട് തർക്കുത്തരം പറയാൻ മാത്രം വളർന്നു അല്ലടാ. കൊള്ളാടി നിന്റെ കൈവിഷം, കൊള്ളാം. എൻ്റെ മകളുടെ ജീവിതം ഈ മൂദേവി കാരണം നശിച്ചല്ലേ ഈശ്വരന്മാരെ. എൻ്റെ ആൺമക്കളെല്ലാം വശത്താക്കി അവൾ എനിക്ക് നേരെ തിരിച്ചല്ലേ ഈശ്വരന്മാരെ. എൻ്റെ കുടുംബം നശിപ്പിച്ചല്ലോ ഇവൾ. ദൃശ്യ ഓരോന്ന് ചിന്തിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് ഫോൺ ബെല്ലടിച്ചത്. നോക്കുമ്പോൾ അരുണേട്ടനാണ്. ഹലോ ദൃശ്യ. ഫോൺ എടുത്ത് ചെവിയോരം ചേർത്തതും അവളുടെ കാതിനുള്ളിലേക്ക് അരുണിൻ്റെ ശബ്ദം ഒരു സാന്ത്വനം പോലെ വന്നിറങ്ങി. സങ്കടക്കടലിൽ നടുവിൽ നിൽക്കുമ്പോൾ സ്വാന്തനമായി വന്ന അവൻ്റെ ശബ്ദം കേട്ടതും ശബ്ദം നഷ്ടപ്പെട്ടവളായൊരു നിമിഷം ദൃശ്യ നിന്നു. ആർത്തലച്ചു വന്നൊരു കരച്ചിൽ തൊണ്ടയിൽ തങ്ങി നിന്നതും മിടിക്കാൻ മറന്നെന്ന പോലെ തൻ്റെ ഹൃദയം നിശ്ചലമാവുന്നതും ദൃശ്യ അറിയുന്നുണ്ടായിരുന്നു. മോളെ ദൃശ്യ, കാതിനരികെ വീണ്ടും അരുണിൻ്റെ ശബ്ദം. അരുണേട്ടാ. ഫോണിലൂടെ ആർത്തലച്ചുള്ള ദൃശ്യയുടെ കരച്ചിൽ ചെന്നു തറച്ചത് അരുണിൻ്റെ നെഞ്ചിലായിരുന്നു. എൻ്റെ പെണ്ണ്, എൻ്റെ പാവം പെണ്ണ്. പരാതികളും പരിഭവങ്ങളും നെഞ്ചിലൊളിപ്പിച്ച് തന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ തൻ്റെ മുമ്പിൽ സന്തോഷം അഭിനയിക്കുന്ന തൻ്റെ പെണ്ണ്. ഇത്രയും വലിയൊരു സങ്കടക്കടല അവൾ നെഞ്ചിലൊളിപ്പിച്ചിരുന്നു. ആദർശ് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുമ്പോഴാണ് താനിതെല്ലാം അറിയുന്നത്. ദൃശ്യയുടെ കുറ്റങ്ങൾ അമ്മ പറയുമ്പോഴും അവളെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് വെറുതെ പറയുന്നു എന്ന് മാത്രമേ കരുതിയുള്ളൂ. അമ്മയുടെ മനസ്സിൽ ഇത്രമാത്രം വിഷമുണ്ടായിരുന്നെന്ന്, പകയുണ്ടായിരുന്നെന്ന് തിരിച്ചറിഞ്ഞത് ആദർശ് പറഞ്ഞപ്പോൾ മാത്രമാണ്. ഒരുപാട് നേരത്തെ പരിഭവങ്ങൾക്കും സങ്കടം പറച്ചിലുകൾക്കും ഒടുവിൽ ദൃശ്യ ഫോൺ വെക്കുമ്പോൾ അവളിലൊരു പോസിറ്റീവ് എനർജി നിറക്കാൻ അരുണിനായിരുന്നു. പിറ്റേ ദിവസം പതിവിലും വൈകിയാണ് ദൃശ്യ എഴുന്നേറ്റത്. ചില തീരുമാനമെടുത്തിട്ട് തന്നെ ആദർശ് പുലർച്ചെയുള്ള ബസ്സിന് തന്നെ മടങ്ങിപ്പോവുമെന്ന് തലേ ദിവസം അരുൺ അവളോട് പറഞ്ഞിരുന്നു. കെട്ടിലമ്മ നേരം വിളിച്ചതായതറിഞ്ഞില്ലേ? ബാക്കിയുള്ളവരൊരു ചായ കുടിക്കാൻ ഇനി ചായക്കടയിലേക്ക് പോണോ? വേഗം പോയൊരു ചായ ഇട്ട് കൊണ്ടുവാടി. അടുക്കളയിലേക്ക് ചെന്നത് മുറിഞ്ഞു തുള്ളിക്കൊണ്ട് അരുണിൻ്റെ അമ്മ അവളോട് പറഞ്ഞു. ദൃശ്യ യാതൊരു തിരക്കുമില്ലാതെ രണ്ട് ചായ ഉണ്ടാക്കി തനിക്കുള്ള ചായ മാത്രം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് മെല്ലെ ആസ്വദിച്ചു കുടിച്ചുകൊണ്ട് ഫോൺ നോക്കിയിരുന്നു. എനിക്കൊരു ചായ ഇട്ടുതരാൻ പറഞ്ഞിട്ട് നീ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു ശ്രീകരമേ. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ദൃശ്യയുടെ നേരെ അരുണിൻ്റെ അമ്മ ചീറിയടുത്തപ്പോൾ കയ്യിലിരുന്ന ചായ ഗ്ലാസ് ദൃശ്യ നിലത്തേക്കെറിഞ്ഞു. ചായയും കുപ്പി ചില്ലുകളും അടുക്കളയുടെ പല ഭാഗത്തേക്ക് ചിന്നി ചിതറി തെറിച്ചുപോയി. ദൃശ്യയുടെ ഭാവമാറ്റം കണ്ട് ഞെട്ടിപ്പോയിരുന്നു അരുണിൻ്റെ അമ്മ. അതുവരെ അവർ കാണാത്തൊരു മുഖമായിരുന്നു അവൾക്കപ്പോൾ. പ്രഭാത ഭക്ഷണമോ ഉച്ചത്തേക്കുള്ള മറ്റു ആഹാര സാധനങ്ങളോ ഉണ്ടാക്കാതെ പതിവിലും നേരത്തെ കുളിച്ച് ദൃശ്യ സ്കൂളിലേക്ക് ഒരുങ്ങിപ്പോണത് കണ്ടപ്പോൾ അമ്മയുടെ മുഖം അവളെയോടുള്ള പകയിലിരിഞ്ഞു. അന്ന് വൈകുന്നേരം ദൃശ്യ സ്കൂൾ വിട്ടു വരുമ്പോൾ വീട്ടിൽ അമ്മയെ കൂടാതെ അരുണിൻ്റെ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി അമ്മ വിളിച്ചു വരുത്തിയതാണ് ചേച്ചിയെ എന്നോർത്തപ്പോൾ അവളുടെ ഉള്ളിൽ അവരോടുള്ള ദേഷ്യം വർദ്ധിച്ചു. ഓരോന്നും പറഞ്ഞ് അമ്മയെ തനിക്കെതിരെ തിരിക്കുന്നതിൽ ചേച്ചിയുടെ പങ്ക് വലുതാണെന്ന് അരുണേട്ടൻ ഇന്നലെ പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് അവരോടുള്ള മനസ്സിലുള്ള വെറുപ്പ്. ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് തൻ്റെ മൂന്ന് വളയും ഒരു മാലയും അവർ അമ്മയെ കൊണ്ട് തന്നിൽ നിന്ന് വാങ്ങിയടിപ്പിച്ചിട്ടുണ്ട്. പോരാത്തതിന് തനിക്ക് ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്നും വാങ്ങും നല്ലൊരു സംഖ്യ പലപ്പോഴും. ചേച്ചിക്ക് ഒന്നും കൊടുക്കുന്നതിന് താൻ ഇന്നലെ വരെ എതിരില്ലായിരുന്നു. പക്ഷെ ഇന്നു മുതൽ അങ്ങനെയല്ലെന്ന് മനസ്സിലുറപ്പിച്ചു തന്നെയാണ് ദൃശ്യം അവർക്ക് മുന്നിലേക്ക് ചെന്നത്. അവരെ നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തി അവൾ അകത്തേക്ക് പോവാനൊരുങ്ങിയതും അവൾക്ക് മുന്നിൽ തടസ്സമായി ചേച്ചി കയറി നിന്നു. നീ എങ്ങോട്ടാ ദൃശ്യ ഇത്ര ധൃതി പിടിച്ച് പോകുന്നത്? ഞാനിവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ? ചേച്ചി അവളോട് അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. കണ്ടെങ്കിൽ? അവൾ ചേച്ചിയെ നോക്കി മറുചോദ്യമെറിഞ്ഞു. അങ്ങനെ ഒരു മറുപടി അവളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ചേച്ചി പതറിപ്പോയി ആ മറുചോദ്യത്തിനു മുമ്പിൽ. അമ്മയെയും മോളെയും പറ്റേ അവഗണിച്ചുകൊണ്ട് അവൾ മുറിയിൽ ചെന്ന് വസ്ത്രം മാറിയിട്ട് അടുക്കളയിലേക്ക് ചെന്നു. അടുക്കള വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് കണ്ട് അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. തന്നെ തന്നെ ശ്രദ്ധിച്ച് അടുക്കള വാതിക്കൽ നിൽക്കുന്ന അമ്മയെയും ചേച്ചിയെയും ശ്രദ്ധിക്കാതെ ദൃശ്യ ഒരു ചായ ഉണ്ടാക്കി ബിസ്ക്കറ്റും കൂട്ടി കുടിച്ചു.
ദൃശ്യം അനുപൂർവം തന്നെ അവഗണിക്കുകയാണെന്ന് മനസ്സിലായ ചേച്ചി വീണ്ടും ദേഷ്യത്തിൽ അവളുടെ മുന്നിലേക്ക് ചെന്നു. ആ ചേച്ചി, ഞാൻ ചേച്ചിയൊന്ന് കാണാനിരിക്കുകയായിരുന്നു. ചേച്ചി വാങ്ങിച്ചോണ്ടു പോയ എൻ്റെ ആ സ്വർണമൊന്ന് ഇതുവരെ തിരിച്ചു തന്നില്ലല്ലോ. അവൾ ചോദിച്ചതും പകച്ചെന്ന പോലെ ചേച്ചി അമ്മയെ നോക്കി. ദൃശ്യയിൽ നിന്നങ്ങനെയൊരു ചോദ്യം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അത് ഞങ്ങൾ തിരിച്ചു തന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യുമടി? അമ്മ വീര്യത്തോടെ അവൾക്ക് നേരെ കയർത്തു. തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. എൻ്റെ കയ്യിൽ ഞാനവ വാങ്ങിച്ചതിൻ്റെ തെളിവുണ്ട്. ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഞാനത് ഇട്ടുകൊണ്ടു വന്നതിനും തെളിവുണ്ട്. നിങ്ങൾ ഐ എണ്ണുന്നത് ഞാൻ കാണിച്ചു തരാം. സ്വർണത്തിൻ്റെ പേരിൽ മാത്രമല്ല, നിറത്തിൻ്റെ പേരിൽ എന്നെ പരിഹസിച്ചതുൾപ്പെടെ എൻ്റെ ശമ്പളം പിടിച്ചു വാങ്ങി നിങ്ങളുടെ ചെറിയ മകനെ പഠിപ്പിക്കുന്നതടക്കം ഞാൻ വിളിച്ച് പറഞ്ഞ് കേസാക്കിയാൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മകനായ എൻ്റെ ഭർത്താവ് വരെ അകത്താണ്. അറിയോ നിങ്ങൾക്ക്? ദൃശ്യ ചേച്ചിയെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഉറക്കെ ചോദിച്ചപ്പോൾ ഞെട്ടിപ്പോയിരുന്നു അമ്മയും ചേച്ചിയും. അമ്മ എന്തോ പറയാനായി വായ് തുറന്നതും ചുണ്ടിന്മേൽ വിരലമർത്തി അവരെ നോക്കി ദൃശ്യ. ഷ്, മിണ്ടരുത് നിങ്ങൾ. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും നിങ്ങളുടെ മകനോട് പറഞ്ഞെന്നെ അങ്ങ് ഒഴിവാക്കാമെന്ന്. വെറുതെയാണ് കേട്ടോ, നിങ്ങളുടെ രണ്ടാൺമക്കളും ദേ എൻ്റെ ഈ വിരൽത്തുമ്പിലെ പാവകളാണ്. അവർ ഞാൻ പറയുന്നതേ കേൾക്കൂ, ഞാൻ പറയുന്നതേ അനുസരിക്കൂ. മനസ്സിലായോ? വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ തലയിൽ കയറുന്ന പരിപാടി അങ്ങ് നിർത്തിയേരെ. തള്ളയും മോളും മര്യാദ കാണെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ. ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ദൃശ്യ സ്വന്തം മുറിയിലേക്ക് പോയപ്പോൾ അവളുടെ മനസ്സിൽ തലേന്ന് രാത്രി അരുൺ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. പെണ്ണിൻ്റെ ശത്രുവായി തീരുന്നത് പെണ്ണ് തന്നെയാണെങ്കിൽ അതിനെതിരെ ആദ്യം പ്രതികരിക്കേണ്ടതും പെണ്ണ് തന്നെയാണ്. അവളുടെ ഒപ്പം എന്തു കാര്യത്തിനും നല്ല പാതിയായി അരുണും കൂടപ്പിറപ്പായി ആദർശം ഉണ്ടാവുമെന്ന ഉറപ്പ് അവളിൽ ഉള്ളയിടത്തോളം അവളെ ജയിക്കാൻ ആ വീട്ടിലൊരാളുമില്ല. നിങ്ങൾക്കെൻ്റെ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.